ഡോക്ടറുടെ സേവനം ഇനി വിരൽ തുമ്പിൽ. ക്വിക്ക് ഡോക്ടർ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, വീട്ടിലിരുന്ന് ഈസിയായി കൺസൾട്ട് ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. ക്യൂബ് ഡോക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നിമ്മി, ഞാനൊരു കോസ്മെറ്റോളജിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് സ്കിൻ കെയറിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഷയമാണ് സ്കിൻ കെയർ. എല്ലാവരും അതിനുവേണ്ടി കുറേ സമയവും എന്താ ഒക്കെ ചിലവഴിക്കുന്നവരാണ്. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ വീഡിയോയിൽ സ്കിൻ കെയറിനെ പറ്റിയിട്ട് ഒന്ന് സംസാരിക്കാം. ഓക്കെ, സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ സ്കിൻ കെയറിൻ്റെ ഒരു ABCDയെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു ഡെയിലി റുട്ടീൻ പോലെ കൊണ്ടുപോകേണ്ട ഒരു കാര്യം അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതായത് സ്കിൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, നല്ലൊരു സ്കിൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഒന്ന് പറയുകയാണ്. അതായത് CTMP എന്നൊരു പ്രോസസ്സ്, അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് സൺ പ്രൊട്ടക്ഷൻ, അതാണ് ആ ഒരു പ്രോസസ്സ്. നമ്മളൊരു ഡെയിലി റുട്ടീനായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ്. നമ്മുടെ ഒരു ഗുഡ് സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അത്. അത് നമ്മൾ ഡെയിലി ചെയ്യേണ്ടതാണ്. ക്ലെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസിനെ ക്ലെൻസ് ചെയ്യുകയാണ്. ഫേസിൽ നിന്നുള്ള അഴുക്കും കാര്യങ്ങളും ഒക്കെ കളഞ്ഞ് നമ്മൾ സ്കിന്നിനെ ക്ലീൻ ആക്കി എടുക്കുകയാണ്, അതാണ് ക്ലെൻസിങ്. ക്ലെൻസിങ് എന്ന് പറയുന്ന ആ സംഭവം നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മളെല്ലാവരും ഡെയിലി ഫേസ് വാഷ് ചെയ്യുന്നവരും ഒക്കെ തന്നെയാണ് അത്. നമുക്കിപ്പോൾ ഡെയിലി റുട്ടീനായിട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ളൊരു സംഭവം നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ വേറെ അടുത്ത ഒരു പ്രോസസ്സാണ് ടോണിങ്. ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്ലെൻസിങ് ആഫ്റ്റർ ക്ലെൻസിങ് നമ്മുടെ സ്കിന്നിൻ്റെ PHൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. സ്കിൻ PH എന്ന് പറയുന്നത് നോർമൽ, നമ്മുടെ സ്കിൻ PH ഒരു 5.5 ആണ്. അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ആ നോർമൽ PHലേക്ക് നമ്മുടെ സ്കിന്നിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ടോണർ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ടോണർ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കാനും ടോണർ സഹായിക്കാറുണ്ട്. ടോണറിന് ശേഷം നമ്മൾ അടുത്തത് ചെയ്യേണ്ടതാണ് മോയ്സ്ചറൈസിങ്. മോയ്സ്ചറൈസിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്കിന്നിൻ്റെ വാട്ടർ കണ്ടൻറ്റ് അത് നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന ടൈമിലൊക്കെ നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് ഇന്ന സമയത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് സ്കിന്ന് ഡ്രൈ ആവുന്നു എന്ന് തോന്നുന്ന ടൈമിലൊക്കെ നമുക്ക് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാവുന്നതാണ്. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ സ്കിന്നിലെ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ വെക്കാനായിട്ട് മോയ്സ്ചറൈസർ സഹായിക്കും. അങ്ങനെയാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൊട്ടക്ഷൻ, അതായത് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സ്കിന്നിനെ നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എന്തോ ഒരു കാര്യം എന്ന് പറയുന്നത് സണ്ണിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ നല്ല ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ വെയിലത്തൊക്കെ പോകുന്നവരാണെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ അത്യാവശ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. നമ്മൾ സ്കിൻ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളാണ് ഇത്, സൺ ഡാമേജ് ഉണ്ടാകും, സ്കിൻ ബേൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ SPF യൂസ് ചെയ്യുന്നത്. പ്രൊഡക്ട്സൊക്കെ അതായത് ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, SPF എന്ന് പറയുന്ന ഈ ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം നമ്മൾ ഈ ഓരോ കാര്യവും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്സ് ഉള്ളവരാണ്. എല്ലാവർക്കും തന്നെ ഒരേ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല. ചിലർ നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവരുണ്ട്, ചിലർ ഓയിലി ആയിരിക്കും, ചിലർ ഡ്രൈ ആയിരിക്കും, ചിലരുടെ കോമ്പിനേഷൻ ഉണ്ടായിരിക്കും, ചിലർക്ക് ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് ഉണ്ടായിരിക്കും. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിന് സ്യൂട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ക്ലെൻസിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എൻ്റെ ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ നമുക്ക് ഓയിലിനെ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നമുക്ക് ഫോമിങ് ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാം. ഫോമിങ് ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ ഓയിലിനെ നമുക്കവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഫോമിങ് ക്ലെൻസേഴ്സ് വഴി. പിന്നെ അടുത്തത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നിൽ നമുക്ക് വേണ്ടത് കുറച്ച്
എന്താ പറയുക, മോയ്സ്ചർ കണ്ടൻറ്റാണ് നമുക്ക് അവിടെ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ നമ്മളൊരു ഫോമിക് ക്ലൻസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ ഉള്ള ഓയിൽ കണ്ടൻറ്റ് കൂടെ നമുക്കവിടെ നഷ്ടപ്പെടുത്തിയുള്ളൂ. അപ്പം നമ്മൾ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് ജെൻറ്റിൽ ആയിട്ടുള്ള ഏതെങ്കിലും ക്ലൻസേഴ്സ് അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഏതെങ്കിലും ക്ലൻസേഴ്സ് വേണം നമ്മൾ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. പിന്നെ വരുന്നതാണ് കോമ്പിനേഷൻ സ്കിൻ. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഏതെങ്കിലും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഏത് ക്ലൻസേഴ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കോമ്പിനേഷൻ സ്കിന്നിൽ. പിന്നെ വരുന്ന ആക്നെ പ്രോൺ സ്കിന്നാണ്. അതെന്ന് പറയുമ്പോൾ ആക്നെ പ്രോൺ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഓയിലി സ്കിന്നിനെയാണ് ആക്നെ പ്രോൺ ആയിട്ട് ഉണ്ടാവാറ്. പിന്നെ ചില ഡ്രൈ സ്കിന്നുകളും ആക്നെ പ്രോൺ ആയിട്ട് വരാറുണ്ട്. പിന്നെ ആക്നെ പ്രോൺ സ്കിന്നിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താലും ഫസ്റ്റ് നമ്മുടെ ആക്നയുടെ കോസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിന് സ്യൂട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ക്ലൻസിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എൻ്റെ ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ നമുക്ക് ഓയിലിനെ കുറയ്ക്കുക എന്നുള്ളതാണ് അവിടെ ആവശ്യം. അപ്പോൾ നമുക്ക് ഫോമിങ് ക്ലൻസേഴ്സ് യൂസ് ചെയ്യാം. ഫോമിങ് ക്ലൻസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ ഓയിലിനെ നമുക്കവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഫോമിങ് ക്ലൻസേഴ്സ് വഴി. പിന്നെ അടുത്തത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നിൽ നമുക്ക് വേണ്ടത് കുറച്ച് എന്താ പറയുക, മോയ്സ്ചർ കണ്ടൻറ്റാണ് നമുക്ക് അവിടെ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ നമ്മളൊരു ഫോമിക് ക്ലൻസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ ഉള്ള ഓയിൽ കണ്ടൻറ്റ് കൂടെ നമുക്കവിടെ നഷ്ടപ്പെടുത്തിയുള്ളൂ. അപ്പം നമ്മൾ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് ജെൻറ്റിൽ ആയിട്ടുള്ള ഏതെങ്കിലും ക്ലൻസേഴ്സ് അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഏതെങ്കിലും ക്ലൻസേഴ്സ് വേണം നമ്മൾ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. പിന്നെ വരുന്നതാണ് കോമ്പിനേഷൻ സ്കിൻ. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഏതെങ്കിലും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഏത് ക്ലൻസേഴ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കോമ്പിനേഷൻ സ്കിന്നിൽ. പിന്നെ വരുന്ന ആക്നെ പ്രോൺ സ്കിന്നാണ്. അതെന്ന് പറയുമ്പോൾ ആക്നെ പ്രോൺ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഓയിലി സ്കിന്നിനെയാണ് ആക്നെ പ്രോൺ ആയിട്ട് ഉണ്ടാവാറ്. പിന്നെ ചില ഡ്രൈ സ്കിന്നുകളും ആക്നെ പ്രോൺ ആയിട്ട് വരാറുണ്ട്. പിന്നെ ആക്നെ പ്രോൺ സ്കിന്നിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താലും ഫസ്റ്റ് നമ്മുടെ ആക്നയുടെ കോസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആക്നയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ തന്നെ കൺസൾട്ട് ചെയ്ത് എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് മെഡിസിനലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ആക്നേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ പ്രോഡക്ട്സൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ആക്നെ പ്രോൺ ആണെങ്കിലും അതിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ബെറ്റർ എന്ന് പറയുമ്പോൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലൻസേഴ്സാണ്, ജെൽ ബേസ്ഡ് ക്ലൻസേഴ്സാണ് നമുക്ക് ആക്നെ പ്രോൺ സ്കിന്നിനും യൂസ് ചെയ്യാവുന്നത്. പിന്നെ നോർമൽ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള എന്ത് ക്ലൻസേഴ്സ് വേണമെങ്കിലും നമുക്ക് നോർമൽ സ്കിന്നിന് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അധികം പ്രോബ്ലംസൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് നോർമൽ സ്കിന്നിനെ പറ്റി നമ്മളധികം ബോധേഡാവേണ്ട കാര്യമില്ലെങ്കിലും നമ്മളത് അതിന് ചേരുന്ന പ്രോഡക്ട്സ് വെച്ചിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് നമുക്ക് ടോണറാണ്. ടോണർ എന്ന് പറയുമ്പോൾ ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സ്കിൻ നമ്മൾ ക്ലൻസ് ചെയ്ത ശേഷം പിന്നെ അവിടെ ബാക്കി വരുന്ന കുറച്ച് എന്തെങ്കിലുമൊക്കെ ഡേർട്ട് ഓർ ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോണർ യൂസ് ചെയ്യാം. പിന്നെ ടോണർ നമ്മുടെ മുഖത്തുള്ള പോഴ്സൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോണർ യൂസ് ചെയ്യും. ഇതൊക്കെയാണ് ടോണറിൻ്റെ യൂസസ് എന്ന് പറയുന്നത്, അതായത് ടോണറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. ആഫ്റ്റർ ക്ലൻസിങ് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് വേരി ചെയ്യും. അപ്പോൾ അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ടോണർ യൂസ് ചെയ്യും. ആഫ്റ്റർ ക്ലൻസിങ് വീണ്ടും നമ്മുടെ പോഴ്സിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ ഡേർട്ട് ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാം. അത് ടോണറിൻ്റെ ഒരു ബെനിഫിറ്റാണ്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ പോഴ്സ് ഓപ്പൺ പോഴ്സൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോണർ യൂസ്ഫുള്ളാണ്. ഇതിനാണ് നമ്മൾ ടോണറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടോണർ ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പല്ല, എല്ലാവരും തന്നെ ടോണർ യൂസ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ്. മോയ്സ്ചറൈസിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി എൻ്റെ അക്കോർഡിംഗ് ടു സ്കിൻ ടൈപ്പ് നമ്മൾ എങ്ങനെ ഇത് ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വേണ്ടത് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ഓയിൽ കണ്ടൻറ്റാണ്. സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാണ് നമുക്കവിടെ വേണ്ടത്. അപ്പോൾ ഡ്രൈ സ്കിന്നിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ്. ഇനി ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്കവിടെ എക്സസ് ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീണ്ടും ഒരു ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമുക്കവിടെ വേണ്ടത് വാട്ടർ ബേസ്ഡ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ആ ഓയിലിൻ്റെ കണ്ടൻറ്റ് കുറച്ച് നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്കുള്ളതാണ് നോർമൽ സ്കിന്നിൽ നമുക്ക് ഇത് വാട്ടർ ബേസ്ഡ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. സെൻസിറ്റീവ് സ്കിന്നിനാണെങ്കിൽ നമ്മൾ
യൂസ് ചെയ്യേണ്ട മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സൂതിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എന്ത് ചെയ്താലും സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയിരിക്കും, ആക്നെ പ്രോൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നിൽ നമുക്ക് സൂതിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലൈക്ക് അലോവേര അല്ലെങ്കിൽ കുക്കുംബർ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ള സ്കിന്നിന് നല്ലത്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ, അത് SPF എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ പല ഫോമിലുള്ളത് കിട്ടും. അതായത് ക്രീം ബേസ്ഡ് ഉണ്ട്, ജെൽ ബേസ്ഡ് ഉണ്ട്, ലോഷൻ ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ പല. ഇതിലേത് ഫോമിൽ വേണമെന്നുള്ളത് നമുക്ക് പേഴ്സണൽ ഇഷ്ടമാണ്. അത് നമുക്ക് എങ്ങനത്തെ ഫോമിലുള്ളതാണ് യൂസ് ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ എപ്പോഴും ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ വേണം യൂസ് ചെയ്യാൻ. ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് UVA UVB റേസിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകും. ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുമ്പം SPF, അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മേലോട്ടുള്ള, അതായത് 30 ഹയർ ആയിട്ടുള്ള ഏത് ക്രീംസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതാണ് നമുക്ക് ബെറ്റർ പ്രൊട്ടക്ഷൻ തരുന്നത്, അതാണ്. അങ്ങനെയുള്ള സൺസ്ക്രീൻസ് വേണം നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിച്ചത്: ക്ലൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഇങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു സ്കിന്നിൽ ആ പ്രോബ്ലംസൊക്കെ വരാനായിട്ട് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ 4 സ്റ്റെപ്സ് ഒരു ഡെയിലി റുട്ടീൻ പോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക.